ഇനി വലിയ തുറ ഫറോനയിലെ സ്ത്രീ മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തിന്റെ പ്രസിഡന്റും തോപ്പിലെ മുത്തശ്ശിയുമായ മാഗി ലൂയിസിനെ സാദരം ക്ഷണിക്കുന്നു. സമരവേദിയിൽ സമരം നമുക്ക് വേണ്ടി സമരം നിരാഹാര സമരവേദിയിൽ ഇരിക്കുന്ന അച്ഛന്മാർക്കും അംഗങ്ങൾക്കും എൻ്റെ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ഇത് നിലനിൽപ്പിന്റെ സമരമാണ്. ഇത് ഇന്ന് വന്നിട്ട് നാളെ ഒഴിച്ചുവിടാനുള്ള സമരമല്ല. ഇത് വിജയം വരെയും സമരം ചെയ്യും. ഇത് 100 ദിവസമായാലും 1 കൊല്ലമായാലും ഇത് ഇതുപോലെ മുമ്പോട്ട് പോകും. മത്സ്യത്തൊഴിലാളികൾ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അവർ വിചാരിക്കുന്നത് ഇവിടെ കളിമണ്ണാണെന്ന്. ഇവിടെ കളിമണ്ണൊന്നുമില്ല. ആ കാലമൊക്കെ പോയി. ഇപ്പൊ നിങ്ങളെക്കാളും എല്ലാ വിദ്യാഭ്യാസത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഞാൻ മത്സ്യക്കച്ചവട സ്ത്രീയാണ്. എനിക്കറിയാം. ഞാൻ വായിക്കുന്ന ആളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ചില നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ആർട്ടിക്കൽ 103 ഇങ്ങനെ പറയുന്നു. ജാതി മത ഭേദമന്യേ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനും ജീവനും നിലനിർത്താനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അത് നമുക്ക് അനുവദിച്ച് കിട്ടണം. കിട്ടുന്നത് വരെ ഈ സമരം മുന്നോട്ട്. 9 പട്ടികയും 395 വകുപ്പുമുള്ള ഇന്ത്യൻ ഭരണഘടന അംബേദ്കർ എഴുതിയതെങ്കിലും ബുദ്ധിജീവികൾ ചേർന്ന് എഴുതിയതാണ്. ബൃഹത്തും ആനയുള്ള വലുപ്പമുള്ളതുമാണ്. ഇന്ന് ഒരു നിയമവും മാറ്റി എഴുതിയാളുടെ ഇല്ല. കാരണം തലപ്പത്തിരിക്കുന്ന ആളുകള് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി എഴുതും. അവരുടെ കൈകാര്യം. അച്ഛൻ നട്ടതുമല്ല, അമ്മ വെള്ളം കോരിയതുമല്ല. അവരുടെ ഇഷ്ടത്തിന് മാറ്റി എഴുതും. ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ രാജ്യസഭയില് നിയമസഭയിലും അത് വോട്ടിലിട്ട് പാസ്സാക്കണം. 300 ആളുകളുണ്ടെങ്കിൽ 200 പേരുടെ കയ്യൊപ്പ് വേണം. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ യഥേഷ്ടം നാമമാത്രമായ ജനാധിപത്യമേ ഇവിടെ ഉള്ളൂ. ദി ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ രീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇത് ഇപ്പൊ ഇവിടെ വന്നില്ല. ഗവൺമെന്റ് ഓഫ് ദി ബോസ് ബൈ ദി ബോസ് ആൻഡ് ഫോർ ദി ബോസ്, അതാണ് ഇവിടെ നടപാടുന്നത്. വലിയവന് വലിയ ജായം, ചെറിയവന് ചെറിയ ജായം. ഈ മത്സ്യത്തൊഴിലാളി ഞങ്ങളുടെ കടപ്പുറയിൽ നിന്നില്ല. ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങിയ സ്ഥലമാണ്. ഞങ്ങളുടെ അമ്മമാരും മീൻ ഉണക്കുന്നത് അവിടെ. രാത്രി ചൂടാകുമ്പോ ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ്. ഇപ്പൊ ഒന്നുമില്ല. തീരം അല്ല, ശംഖുമ ക്ഷേത്രം പണ്ട് അവിടെ ഉണ്ട്. നമ്മളെ എത്ര പള്ളികളാണ് ഗവൺമെന്റിന് വിട്ടുകൊടുത്തത്. ISRO വിട്ടുകൊടുത്തു, എയർപോർട്ടിന് വിട്ടുകൊടുത്തു. ഇനിയിപ്പോ നമ്മുടെ ജീവനും സ്വത്തും ഒന്നുമില്ല. എല്ലാവരും കൈകാര്യം കിട്ടി. നമുക്ക് അവസാനം വരെ സമരം ഇത് മുമ്പോട്ട് ചെന്ന് നമ്മൾ വേണമെങ്കിൽ ഇന്ന് നിരാഹാരമൊക്കെ റെഡിയായിട്ട് വന്നതാണ്. പക്ഷെ നമ്മളാരും വിളിച്ചില്ല. നിരാഹാരം ഒന്നും ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ 1 ദിവസമെങ്കിലും പട്ടിണി കിടക്കുള്ളൂ. എത്ര ദിവസം വേണമെങ്കിലും കിടക്കും. പിന്നെ ഇപ്പൊ ഇരിക്കാണ് നമ്മളിവിടെ ഇരിക്കുന്ന. എല്ലാവർക്കും ആയിരമാരി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും എനിക്ക് അവസരം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും നന്ദി. നമസ്കാരം.